വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എൻ എ നസീർ. ജൈവ വൈവിധ്യത്തിന്റെ വലിയൊരു ലോകമാണ് കാട്. ആ കാടുകൾ ഇല്ലാതാകുമ്പോൾ നാം നമ്മുടെ തന്നെ വേരുകളാണ് അറുത്തുമാറ്റുന്നത്. പ്രകൃതി സ്നേഹിയായ ഫോട്ടോഗ്രാഫർ എൻ എ നസീർ കാട് കണ്ടും കേട്ടും തൊട്ടുമറിഞ്ഞതിന്റെ അനുഭവം, കാടുകളുടെ പ്രാധാന്യവും പങ്കുവയ്ക്കുകയാണ് ഈ ഒരു ലേഖനത്തിൽ. ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നത് നെഞ്ചോട് അണച്ചു പിടിക്കുന്നത് പോലെയാണ്. വേരുകൾ അറുത്ത് വെട്ടി വീഴ്ത്തപ്പെടുന്ന മരം വീഴുന്നതിന് തൊട്ടു മുമ്പ് ദയനീയമായി അവസാനമായി തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ ഒരു നോക്ക് കണ്ട് ആർത്തലച്ചു മണ്ണിലേക്ക് പതിക്കുന്നു. വേരുകളെ പുതഞ്ഞ കറുത്ത മണ്ണ്, മണ്ണിന് മുകളിൽ പല അടരുകളായി മരിച്ച ഇലകൾ, ഇവയെല്ലാം തന്നെ മണ്ണിലലിഞ്ഞ് വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കുവാൻ. വയനാട്ടിലെ കുറുവാദ്വീപിൽ മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകളെ കാണാം. പുഴയുടെ ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിച്ച് ദ്വീപുകളെ ബലപ്പെടുത്തുന്ന വേരുകൾ, കാട് ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വൃക്ഷങ്ങൾക്ക് കൈമാറുന്നുണ്ടാകാം. വലിയ ചീനി വൃക്ഷങ്ങൾ കാണുമ്പോൾ ചെമ്പന്റെയും കുമാരന്റെയും കൂടെ തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് ഓർമ്മയിലുണരും. വേരുകൾക്കിടയിൽ കാട്ടുകുവയലുകൾ വിരിച്ച് അവർ ഉറക്കറ തയ്യാറാക്കുമായിരുന്നു. ഷോളയാറിന്റെ ഇരുണ്ട കാട്ടിടങ്ങളിൽ മഹാവൃക്ഷങ്ങൾ അനവധിയുണ്ട്. മിഴികൾ തുറന്നാൽ ഒരു വലിയ കുടക്കീഴിലാണെന്ന് മനസ്സിലാകും. ആ കിടപ്പിലാണ് വൃക്ഷത്തിന്റെ ഉയരം കണ്ണിൽ നിറയുന്നത്. ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. ഭൂമിക്ക് വേരുകളിലൂടെയാകാം ആകാശം തൊടാനാകുന്നത്. അനേകം ജന്തുജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ലോകം ഈ വേരുകൾ തീർക്കുന്നുണ്ടാകാം. കാട്ടുവൃക്ഷ വേരുകളെ തഴുകി ഒഴുകുന്ന അരുവികളിൽ മുങ്ങി ഉയരുമ്പോൾ കാടിന്റെ മുഴുവൻ ഊർജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും പ്രവഹിക്കുന്ന അനുഭവം, ജീവനില്ലാത്ത മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് ഇവയൊക്കെ നിഷിദ്ധമാണ്, അന്യമാണ്. പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചർ കണ്ണനൊപ്പമാണ് പാൽക്കാച്ചി മല കയറിയത്. അതൊരു നിത്യഹരിത വനമാണ്. ഇറക്കം പ്രയാസമേറിയതായിരുന്നു. വേരുകളിൽ നിരങ്ങിയും തൂങ്ങിയും രണ്ട് കൈകൾ തികയാതെയായിരുന്നു ആ ഒരു ഇറക്കം. വേരുകളിലൂടെയൊരു മടക്കം. വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധമൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുവാക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. വേരുകളിലൂടെ ജീവിതം തിരിച്ചുപിടിക്കുന്ന മനുഷ്യൻ. എന്തിനുമേതിനും ആ ആദിവാസിയുടെ കൈവശം വേരുകളെ ഉണ്ടായിരുന്നുള്ളൂ. മുതുവാന്മാർക്കിടയിൽ ആ ഔഷധ മഹിമ അരുണാചലത്തിന് മാത്രം സ്വന്തമായിരുന്നു. പാറയെ പിളർക്കാൻ തക്ക വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ മുൾക്കാടുകളിൽ ഉണ്ട്. ചിന്നാർ കാടുകളും മുതുമല കാടുകളും ഔഷധസസ്യങ്ങൾ ഏറെയുള്ള മുൾക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം. ഒരു കാലത്ത് കേരളത്തിൽ ധാരാളം കാവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ബാക്കിയുള്ളത് വളരെ കുറച്ചു മാത്രം. നഗരമധ്യേ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു ഹരിത ഇടമാണ് പെരുമ്പാവൂരിലെ ഇരിങ്ങേൽ കാവ്. അശ്രദ്ധമായും അലസമായും നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിന്റെ ജൈവികതയെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുമെന്നത് ഉൾക്കിടലത്തോടെയേ കാണാനാവൂ. പൊഴിഞ്ഞു വീഴുന്ന ഒരില പോലും തന്റെ അവസാന കണിക വരെ മണ്ണിന് സമർപ്പിച്ചാണ് മറയുന്നത്. ഭൂമിയെ ഭദ്രമായി കെട്ടിവച്ചിരിക്കുന്ന വേരുകളാണ് നാം അറുത്തുമാറ്റുന്നത്. സ്വന്തം വേരുകൾ അറുത്ത് പൈതൃകവും സംസ്കാരവും നഷ്ടപ്പെടുത്തി എല്ലാം വെട്ടിപ്പിടിക്കാൻ കുതിച്ചു പായുന്ന മനുഷ്യന് വേരുകളുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നതെങ്ങനെ? റോഡിന് ഇരുവശവും ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ ചൂടിന് ആശ്വാസം ലഭിക്കും, ജലശോഷണം ഇല്ലാതാക്കാനും കഴിയും. കിഴക്കിൽ നിന്നും പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചു കേരളം അവശേഷിക്കുന്ന പച്ചപ്പിന്റെയും വേരുകളുടെ ബലത്തിലുമാണ് നിലനിൽക്കുന്നത്. വേരുകൾ നഷ്ടപ്പെടുന്ന മണ്ണിന് തുടർച്ചയായി ഇടിച്ചിലുകളോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കാനേ കഴിയുകയുള്ളൂ. ആഗോള താപനവും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ നമ്മുടെ യാത്ര വലിയ വിനാശത്തിലേക്കാണെന്ന തിരിച്ചറിവാണ് നൽകുന്നത്. വെട്ടി അകറ്റിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൾ വൃക്ഷമായി തന്നെ പുനർജന്മം വേണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് ലേഖകൻ എൻ എ നസീർ അവസാനിപ്പിക്കുകയാണ്.